ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടുന്നാണ് വിളിക്കുന്നത്? പൊന്നാനിലാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോ ചോദിച്ചോ. എന്റെ ഇടത്തെ കയ്യിലെ കയ്യിലെ പടത്തിന്റെ അവിടെ മുന്നേ ഒരു 4 വർഷം മുന്നേ ആക്സിഡന്റ് ആയില്ലായിരുന്നു. ഓക്കെ. അപ്പൊ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പോ 3 വർഷം ചില്ലറി കഴിഞ്ഞ് വന്നിട്ടും ഇതുവരെ തരിപ്പ് വിട്ടിട്ടില്ല വിരലുകളും. ഓക്കെ. എല്ലാ വിരലിലും ഉണ്ടോ തരിപ്പ്? അപ്പോ ഇപ്പൊ 4 വിരലിലുണ്ട്. ഏതൊക്കെ? തള്ളവിരൽ ഉൾപ്പെടെ? അത് കൈയുടെ പത്തിയുടെ ഉള്ളിൽ നിന്ന് മുകളിലേക്കുണ്ടോ? ശരി. ഇത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എത്ര നാളായി? ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എത്ര നാളായി? 3 വർഷമായി. ശരി. ഇത് ഒരു നെർവ് ഡിസ്ഫങ്ഷൻ ആണ്. സാധാരണ മീഡിയൻ നെർവോ അല്ലെങ്കിൽ കഴുത്തിൽ നിന്നുള്ള C5-6 റൂട്ടിൽ ഇതേ ഡിസ്ട്രിബ്യൂഷനിൽ വേദനയും പെരുപ്പും വരാം. അപ്പോൾ ഇതിൽ ന്യൂറോപ്പതിക് പെയിന് വേണ്ടിയുള്ള കുറച്ച് മരുന്നുകൾ പ്രാവർത്തികമാകും. സാധാരണ പെയിൻ കില്ലേഴ്സ് കൊണ്ടൊന്നും വ്യത്യാസം വരില്ല. അപ്പോൾ അതിനുള്ള ഡോക്ടറെ കണ്ടിട്ട് കറക്റ്റായിട്ട് അതിനൊരു ലെവലുണ്ട്. ഓരോ മരുന്ന് കൊടുത്ത് അതിൻ്റെ ഡോസ് കൂട്ടി കൂട്ടി കൊണ്ടൊന്ന് കിഡ്നി ലിവറും ഒക്കെ നോക്കിക്കൊണ്ട് അത് കൺട്രോളാക്കി നിർത്തണം. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളിലേക്ക് പോവാം. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ മൂന്നാറ്റിന്നാണ് വിളിക്കുന്നത് മാഡം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ചോദിച്ചോ ചോദിച്ചോ ചോദിച്ചോ. എനിക്ക് ഒരു 8 വർഷത്തോളമായിട്ട് ഈ നെറ്റിയുടെ നേരെ മുൻ മുകൾ വശത്തോട്ടായിട്ട് ഒരു ഞരമ്പ് തടിച്ചിരിക്കുകയാണ്. ഓക്കെ. വലത് സൈഡ് കൈ ശരിക്കും ഉയർത്താൻ പറ്റിയില്ല. കൈയുടെ എല്ലിന്റെ ഇടയ്ക്കുള്ള കുഴിയിൽ ഭയങ്കര വേദനയാണ് കൈക്കകത്ത്. പല പ്രാവശ്യമായിട്ട് ആശുപത്രി പോകാൻ വരുന്ന വാങ്ങിക്കുകയൊക്കെ ചെയ്തിട്ട് ഇപ്പൊ എനിക്ക് കഴുത്ത് തിരിക്കാൻ പറ്റുന്നില്ല. ഒരു വശത്തോട്ട് ചെരിഞ്ഞ് കിടക്കാൻ പറ്റുന്നില്ല. എത്ര നാളായിട്ട്? നാല് വർഷമായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുകയാണോ? ശരി. വലിയ തലേണ വെച്ചാണോ കിടക്കുന്നത്? ഞാൻ തലേണയൊന്നും വെച്ച് കിടക്കത്തില്ല. താഴ്ന്ന് ഇത് കഴുത്തിന്റെ? ശരി ശരി. ഇത് കഴുത്തിന്റെ സ്പോണ്ടൈലോസിസും അതുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടാണ് തോന്നുന്നത്. പക്ഷേ നെറ്റിക്കുള്ള വെയിൻ അത് വ്യത്യാസമാണ്. അത് പ്രത്യേകിച്ച് ഇതുമായിട്ട് ബന്ധമില്ല. അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണമെന്നില്ല. പക്ഷേ കഴുത്ത് വളരെ ശ്രദ്ധിക്കണം. ഇത് കൂടുതൽ സ്കാനും ബാക്കി ട്രീറ്റ്മെൻറ്റും ഒക്കെ എടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, തലേണ വെക്കാതെ നേരെ കിടക്കണം. പക്ഷേ ചരിഞ്ഞു കിടക്കുമ്പോൾ തലേണ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കഴുത്ത് എത്രമാത്രം ഒടിഞ്ഞു പോവില്ലേ? അപ്പോൾ കഴുത്ത് സ്ട്രെയിറ്റ് ആക്കുക, സ്പൈനൽ കോഡ് നേരെ ആക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചികിത്സയിൽ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഉറങ്ങുന്ന ഉടനെ ഈ കഴുത്തിൻ്റെ മസിൽസിൻ്റെ ടോണൊക്കെ അങ്ങ് പോകും. പിന്നെ നേരെ എല്ലില്ല പിടുത്തം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ തേയ്മാനം ഉണ്ടാകാനും കൂടുതൽ ബാഡ് ആകാനും സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയൊരു തലേണ ചരിഞ്ഞ് കിടക്കുമ്പോൾ ഉപയോഗിക്കാം. അപ്പം അങ്ങനെ ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നും ഒക്കെ എടുത്തതിന് ശേഷം അത് മാറുന്നില്ലെന്നുണ്ടെങ്കിൽ കഴുത്തിൻ്റെ സ്കാനൊക്കെ എടുത്ത് നോക്കേണ്ടതാണ്. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളിലേക്ക് പോവാം. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടുന്നാണ് വിളിക്കുന്നത്? ഇത് പൂക്കാട്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, കുറെ കൊല്ലമായി ഇടയ്ക്ക് ഇടയ്ക്ക് തടയുന്ന ഒരു വേദന, ചില സമയത്ത് മാത്രം. അത് എവിടെയാണ് വേദന? തലേന്റെ ബാക്കിൽ, ബാക്ക് സൈഡിൽ ആയിട്ടാണ് വരിക. കണ്ണിലെല്ലാം ഇരുട്ട് കയറുന്നവരുണ്ടാവും. അധിക ദിവസം അങ്ങനെ ഇടയ്ക്ക് ഒരു ഒരു മാസത്തിൽ 2-3 പ്രാവശ്യം വരും. ശരി. കഴുത്തിൽ മാത്രമല്ല, നടുവിലും ബാക്കി കയ്യിലൊക്കെയോ? അവിടെ ഒന്നും വേദന ഉണ്ടാവില്ല, തലേന്റെ ബാക്ക് സൈഡിൽ മാത്രം. എന്തോ ഒരു തലേന്റെ ബാക്ക് വന്ന് മുൻഭാഗത്തേക്ക് ഇങ്ങനെ നെറ്റിയിലെ മുകളിലേക്ക് ഇങ്ങനെ വരുന്നു. കഴുത്തിന്റെ അവിടെ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന പെയിൻ, അതായത് കയ്യിലേക്കോ തലയുടെ മുകളിലേക്കോ പോകുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ ഇതേ അസുഖം തന്നെ, സ്പോണ്ടൈലോസിസ് തേയ്മാനം, കഴുത്തിന്റെ തേയ്മാനം വന്നിട്ട് ഞരമ്പിനെ തുടർന്നാകാം. അപ്പൊ അതിൽ എക്സ്റേ എടുത്ത് നോക്കുക, ബാക്കി ഡോക്ടറെ കണ്ട് പരിശോധന എടുക്കണം. നമുക്ക് മറ്റൊരു കോളർ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ സാർ, ഞാനൊരു എനിക്കിപ്പോ 34 വയസ്സായി. ഞാൻ ഒരു 12 വയസ്സായപ്പോഴേക്കും ഞാൻ ഇങ്ങനെ നിലത്ത് വീണിട്ട് എന്റെ റൈറ്റ് ഹാൻഡ് ഒന്ന് ഒടിഞ്ഞിരുന്നു. അപ്പോ അതിനുശേഷം ഞാൻ ഇട്ടിട്ട് 3 മാസം റെസ്റ്റ് എല്ലാം ചെയ്തിട്ട് ബാക്കിയൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ ഇത്രയും ഇയർ ആയിട്ടും എന്റെ കയ്യിൽ നിന്ന് ഇപ്പോ കഴുത്തിൽ നിന്ന് താഴോട്ടുള്ള പിരിവിരിപ്പ് വേദന ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് കൈക്ക് ഞട്ടടിയുന്നില്ല കൈയിന്റെ ഒന്നും. എന്നിട്ട് പിന്നെ അത് ഇങ്ങനെ നമ്മുടെ കഴുത്തിന്റെ പുറകിലൂടെ ലെഫ്റ്റിലേക്ക് ഇപ്പോ ഇങ്ങനെ സ്പ്രെഡ് ആവുകയാണ്. കഴുത്തിന്ന് അപ്പുറത്തെ കയ്യിലേക്കോ?
ഇപ്പൊ റൈറ്റിലായിരുന്നു, റൈറ്റിൽ ഇങ്ങനെ കഴുത്തിന്റെ ഇവിടുന്ന് ചെവിയുടെ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇപ്പൊ റൈറ്റിലായിരുന്നു. നേരത്തെ പിരിപിരിപ്പും വിങ്ങലും ഉണ്ടായിരുന്നു, വേദന ഒന്നുമില്ല. പക്ഷെ അത് ലെഫ്റ്റിലേക്കും കൂടെ സ്പ്രെഡ് ആവുന്നുണ്ട്. ഇത് ഈ കയ്യില് ഉള്ള ഓർത്തോപെഡിക്സിന്റെ ക്ലിയറൻസ് ആയോ? ഫ്രാക്ചർ ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലേ? ഇല്ല, ഞാൻ ഒരു ഓർത്തോ ഡോക്ടറെ കണ്ടിരുന്നു. അപ്പോ സാർ MRI ഒക്കെ എടുത്തിട്ട് പറഞ്ഞത് ഇതിന്റെ ഉള്ളിൽ ഒരു ചെറിയ ബഡ്ജ് പോലെ കാണുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോ ഫിസിയോതെറാപ്പി ചെയ്തിരുന്നു, പിന്നീട് എക്സർസൈസ് ചെയ്യാനൊക്കെയാണ് സാർ പറഞ്ഞത്. ഞാനത് ഫിസിയോതെറാപ്പി ചെയ്തപ്പോ എനിക്കൊരു ക്യൂർ ഉണ്ടായിരുന്നു. ഇത് ശ്രദ്ധിക്കേണ്ടത്, കഴുത്തിന് ഒരു ചെറിയ സ്പോണ്ടൈലോസ് ഉണ്ട്, പക്ഷെ അതല്ല ഇതില് വേദനയുടെ മെയിൻ കാരണം. മോസ്റ്റ് പ്രോബബ്ലി ഷോൾഡർ ആയിരിക്കണം. അതായത് കയ്യിൽ ഒരാൾക്ക് ഒരു ഫ്രാക്ചർ ഉണ്ടായാൽ കുറച്ച് നാള് കൈ അനക്കാതെ വെച്ചേക്കും. അപ്പോൾ അങ്ങനെ കൈ അനക്കാതെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഷോൾഡർ സ്റ്റിഫ് ആവും. അപ്പോൾ അതിന് ചെയ്യേണ്ടത് കഴുത്ത് ഇങ്ങനെ ഷോൾഡർ അനക്കുമ്പോൾ നല്ല വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്കിയുള്ള എക്സസൈസസ് ഫിസിയോതെറാപ്പിസ്റ്റിനോട് പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കണം. ഇപ്പോൾ കഴുത്തിൻ്റെ സ്പോണ്ടൈലോസിന് വേണ്ടി ആയിരിക്കും ഇപ്പോൾ ചെയ്യുന്നത് എക്സസൈസ് ഫിസിയോതെറാപ്പിയിൽ. ഫിസിയോതെറാപ്പി പിന്നെയും കണ്ടിന്യൂ ചെയ്തിട്ട് ഷോൾഡറിനും കൂടെ ചെയ്യാൻ പറയണം. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകാം. ഹലോ ഡോക്ടർ ലൈവ് ആണ്, എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ പാലക്കാട് നിന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. പറഞ്ഞു. കുറച്ച് വർഷം മുമ്പ് ഒരു വെയിറ്റ് തൂക്കിയതാണേ. വെയിറ്റ് തൂക്കിയാൽ അങ്ങനെ നെർമ അങ്ങനെ പിടിച്ചിട്ട് ഇടുപ്പ് തന്നെ വന്നു. പിന്നെ അത് ആയുർവേദ ഡോക്ടറെ കണ്ടിട്ട് ശരിയായി. പിന്നെ ഇത് കൂടെ കൂടെ ഇങ്ങനെ വരാൻ തുടങ്ങി. പിന്നെ വന്നിട്ട് ഒന്ന് രണ്ട് ഓർത്തോ ഡോക്ടർമാരെ കണ്ടു, ഒന്നും ശരിയാവുന്നില്ല. ശരി. ഞരമ്പിന്റെയാണ്. അത് ഇപ്പൊ പറഞ്ഞുകൊണ്ട് വന്ന കഴുത്തിന്റെ സ്പോണ്ടൈലോസിസ് പോലെ നടുവിന്റെ സ്പോണ്ടൈലോസിസ് ആണ് ഈ പറയുന്നത്. നടുവിന്റെ തേയ്മാനം, അത് വെയിറ്റ് തൂക്കി എന്ന് പറയുന്നുണ്ടെങ്കിൽ മിക്കവാറും അതിലെന്തെങ്കിലും ഫൈൻഡിങ്സ് കിട്ടിയിട്ടായിരിക്കണം അവർ ഡോക്ടർമാർ അങ്ങനെ ചെയ്തത്. അപ്പൊ നടുവിന്റെ സ്പോണ്ടൈലോസിസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. റെക്കറൻസ് ഭയങ്കര കോമൺ ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു കുനിഞ്ഞിട്ടോ ജോലി ചെയ്യുമ്പോഴോ അതെന്തെങ്കിലും വെയിറ്റ് എടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് റെസ്റ്റ് എടുക്കണം. ഇതുപോലെ വെയിറ്റ് ട്രാക്ഷൻ വേണം. ചിലർക്ക് മാത്രമേ വെയിറ്റ് ട്രാക്ഷൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ട്രാക്ഷൻ ഇടേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നുകളും ബാക്കി മരുന്നുകളും കഴിച്ചിട്ട് റെസ്റ്റും ഫിസിയോതെറാപ്പിയും കൊണ്ട് ഇത് ശരിയാവുന്നതാണ്. കണ്ടക്ഷൻ സ്റ്റഡീസ് ഉണ്ട്. ചെറിയ കറണ്ട് കൊടുത്തതിന് ശേഷം നെർവിൻ്റെ എത്രമാത്രം ആംപ്ലിറ്റ്യൂഡിൽ അത് വരുന്നുണ്ട്, ഏതൊക്കെ നെർവ് എഫക്റ്റഡ് ആണ്, എത്ര കഠിനമായിട്ടാണ് എഫക്റ്റഡ് ആകുന്നത്, ഇതെല്ലാം നെർവ് കണ്ടക്ഷൻ സ്റ്റഡി വഴി മനസ്സിലാക്കാൻ പറ്റും. അത് ഡോക്ടേഴ്സ് തന്നെ സെൻസേഷനൊക്കെ ചെക്ക് ചെയ്ത് എല്ലാ വിസിറ്റിലും എന്നിട്ട് ഇതിനു വേണ്ടി ഡയറക്റ്റ് ചെയ്തിട്ട് അത് എടുക്കും. പിന്നെ ചികിത്സ എന്ന് പറയുന്നത് ഈ പെയിൻ കില്ലേഴ്സ് സാധാരണ എഫക്റ്റീവ് അല്ല. പക്ഷെ എന്നാലും ഇതിന് അസോസിയേറ്റഡ് ആയിട്ട് സന്ധിയുടെ വീക്കം കാണും, മസിൽ മയോഫേഷ്യൽ പെയിൻ കാണും. അതിനൊക്കെ ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ, വേദന സംഹാരി ഗുളികൾ പ്രയോജനപ്പെടും. അതുകൂടാതെ ആൻറ്റി ആങ്സൈറ്റിക്ക് മരുന്ന്, ആൻറ്റി ആങ്സൈറ്റി മരുന്ന് ആങ്സൈറ്റിക്ക് കൊടുക്കുന്നത്, പക്ഷേ ശരിക്കും ആങ്സൈറ്റിക്ക് വേണ്ടി അല്ല അത് കൊടുക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക ഡോസിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ കൺട്രോൾ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആൻറ്റി എപ്പിലെപ്റ്റിക് മരുന്നുകൾ ചില ഡോസിൽ പ്രയോജനപ്പെടുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് കൃത്യമായിട്ട് അതിൻ്റെ കൺട്രോളിൽ പോവുക, ഡോക്ടേഴ്സായിട്ട് കൺസൾട്ട് ചെയ്ത് ഷുഗർ ഫാസ്റ്റിങ്, 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഊണ് കഴിഞ്ഞിട്ടുള്ള ഷുഗർ, 3 മാസത്തെ കൺട്രോളായ HbA1c ഇതൊക്കെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുക. പിന്നെ പാദം വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം, ഫേസ് പോലെ പാദം സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് ഒരു വാം വാട്ടറിൽ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കഴുകുക, പിന്നെ ടവല് ഫേസിന് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒരു ടവല് കാലിലും വെച്ചേക്കുക, പിന്നെ അതുപോലെ തന്നെ കണ്ണാടി മുഖം നോക്കുന്ന പോലെ കാലിൻ്റെ പാദത്തിൻ്റെ അടിയിൽ എന്തെങ്കിലും ഇതുണ്ട്. സെൻസേഷൻസ് കുറവാണല്ലോ ഡയബറ്റിക് ആൾക്കാർക്ക്. അപ്പോൾ കണ്ണാടി വെച്ചിട്ട് പാദത്തിൻ്റെ അടി ചെക്ക് ചെയ്യണം, നെയിലെല്ലാം കറക്റ്റ് കട്ട് ചെയ്യണം, കുഴിനഖങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ക്ലീൻ ആക്കണം, ചെറിയൊരു മുറിവ് കണ്ടാൽ അതിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണം, ഇതെല്ലാം ചെയ്യണം. ഇതിനോടൊപ്പം തന്നെ ബാക്കി എല്ലാ അസുഖങ്ങൾക്കും ഉള്ള പോലെ തന്നെ ന്യൂറോപ്പതിക്കും പ്രിവെൻഷനായിട്ട് ഡയറ്റ്, ഒബീസിറ്റി, ദുർമേധസ് പാടില്ല, നടത്തം, സൈക്ലിംഗ്, സ്വിമ്മിങ്, അങ്ങനെ എക്സസൈസസ് കൊണ്ടുവരാം. പിന്നെ റെഗുലർ ചെക്കപ്പും അതിൻ്റെ ഫോളോ അപ്പും. ഇതാണ് ഡയബറ്റിക് ന്യൂറോപ്പതി വരാതിരിക്കാനും, വന്നു കഴിഞ്ഞാൽ ഇത്രയും മരുന്നുകളിൽ ഒരു ഡോസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് ട്രീറ്റ് ചെയ്യുക. ഈ സെൻസേഷൻ ടെസ്റ്റ്, സെൻസറിയും മോട്ടോറിൻ്റെയും കണ്ടക്ഷൻ ടെസ്റ്റ് വഴി ഇത് ശരിക്കും ന്യൂറോപ്പതി ഉണ്ടോ, അത് എത്രമാത്രം കട്ടിയായിട്ടുണ്ട്, അതെല്ലാം മനസ്സിലാക്കിയെടുത്തിട്ട് ഫോളോ അപ്പിൽ നിൽക്കേണ്ടതാണ്. ഡോക്ടർ, ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ വിട്ടുപോയി. ഡോക്ടർ, ഈ ന്യൂറോപ്പതിക് പെയിനിന്റെ ഉത്ഭവം എങ്ങനെയായിരുന്നു, എവിടെ നിന്നാണെന്നൊന്ന് വിളിക്കാം? പിന്നെയും പുറയിലേക്ക് പോവുകയാണ്. ഉത്ഭവം എന്ന് പറഞ്ഞാൽ ന്യൂറോപ്പതിക് പെയിൻ എങ്ങനെ വേണമെങ്കിൽ വരാം. ഒന്ന് ബ്രെയിനിൽ ഒരു സ്ട്രോക്ക് ഉണ്ടായാൽ വരാം. തലാമിക് സ്ട്രോക്ക്, തലാമസ് എന്ന് പറയുന്ന സെൻസേഷൻ നിയന്ത്രിക്കുന്ന ഭാഗത്ത് ഒരു സ്ട്രോക്ക്. കഴിഞ്ഞ ഒരു എൻ്റെ ഒരു പേഷ്യൻ്റ് വന്ന സിവിയർ പെയിൻ ഒരു സൈഡിൽ, അപ്പോൾ അതിലെ പ്രഷറും ഇതുമൊക്കെ ഒരു സ്ട്രോക്ക് സസ്പെക്ട് ചെയ്തുകൊണ്ട് CT സ്കാൻ എടുത്ത് നോക്കിയാൽ തലാമസിൽ ഓപ്പോസിറ്റ് സൈഡിൽ നല്ലൊരു സ്ട്രോക്ക് ഉണ്ട്. അയാളുടെ വേദന ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല, 2-3 മരുന്നേലാണ്. അപ്പോൾ അതൊന്ന്. പിന്നെ സ്പൈനൽ കോർഡിൽ,
സ്പൈനൽ കോഡ് റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ഒരു സ്പൈനൽ കോഡിൽ ഒരു കംപ്രഷൻ വന്നാൽ അവിടെയും പെയിൻ വരാം. പിന്നെ അതുപോലെ തന്നെ നെർവ് റൂട്ട്, നമ്മളിപ്പം കഴുത്തിൻ്റെ നെർവിൻ്റെ കാര്യം പറഞ്ഞു, സ്പോണ്ടൈലോസിസ് നടുവിൻ്റെയും പറഞ്ഞു. അത് നെർവ് തുടങ്ങുന്നത് സുഷുമ്നാ കാണ്ഡത്തിലേക്കാണ്. ആ നെർവ് റൂട്ടിൽ ഇൻഫ്ലെയിംഡ് ആയാലോ അല്ലെങ്കിൽ ഡിസ്ക് തെന്നിയാലോ അത് വരാം. പിന്നെ നെർവ്സിൽ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നല്ല പെയിൻ വരാം. ഏറ്റവും കോമൺ ഡയബറ്റീസ്, പിന്നെ വേറെ ഹെർപ്പിസ് ഉണ്ട്, ഇപ്പം നമ്മളൊരു ചോദ്യം ചോദിച്ച പോലെ ഹെർപ്പിസ്. പിന്നെ അതുപോലെ തന്നെ മരുന്നുകൾ, ഈ ക്യാൻസറിന് കൊടുക്കുന്ന മരുന്നുകൾ, ക്യാൻസർ തന്നെയും ഈ ന്യൂറോപ്പത്തിക് പെയിൻ ഉണ്ടാക്കാം. പിന്നെയും മറ്റ് അനേകം കോസസ് ഉണ്ട്, അതിൽ പോയ്സൺസ്, ആഴ്സനിക്, മെർക്കുറി അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. പിന്നെ വിറ്റാമിൻ ഡെഫിഷ്യൻസീസ്, ഇതെല്ലാം ന്യൂറോപ്പതിയുടെ ഉത്ഭവം സൂചിപ്പിക്കുന്ന ഏരിയ. ഡോക്ടർ, ഇന്നത്തെ നമ്മുടെ ഡോക്ടർ ലൈവിൻ്റെ സമയം അവസാനിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് അവസാനിക്കുന്നു. ഡോക്ടർ ലൈവിന് നാളെ ഉച്ചയ്ക്ക് 2:30. നന്ദി.